യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 20:19-23 വരെയുള്ള വാക്യങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടിച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും. ഇന്ന് കത്തോലിക്കാ സഭ പന്തക്കുസ്താ തിരുനാൾ ആഘോഷിക്കുകയാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം 10 ദിവസം കഴിഞ്ഞ് പ്രാർത്ഥനാനിരതരായിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും അപ്പോസ്തോലന്മാരുടെയും ശിഷ്യ സമൂഹത്തിൻ്റെയും മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നടന്നതിൻ്റെ ഓർമ്മയാണ് പന്തക്കുസ്താ തിരുനാൾ. സഭയുടെ ആരംഭം കുറിച്ചത് പന്തക്കുസ്താ തിരുനാളിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ന്യൂയോർക്കിൽ ചിപ്പി എന്ന ഒരു തത്തയുടെ കൂടിൻ്റെ അടിഭാഗം ഒരു സ്ത്രീ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൊടിപടലങ്ങൾ വലിച്ചെടുക്കുന്ന പൈപ്പിൻ്റെ അറ്റത്ത് ഘടിപ്പിക്കേണ്ടിയിരുന്ന ഒരു ഭാഗം പൈപ്പിൽ ഘടിപ്പിച്ചിട്ടില്ലായിരുന്നു. ഫോൺ ശബ്ദിച്ചപ്പോൾ അവൾ തല ഒരു വശത്തേക്ക് തിരിച്ച് ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ വാക്യൂം ക്ലീനറിൻ്റെ തുറന്ന പൈപ്പ് കൂട്ടിൽ അശ്രദ്ധമായി വെച്ചുകൊണ്ടായിരുന്നു ഫോണിലൂടെ സംസാരിച്ചത്. അപ്രതീക്ഷിതമായി ചിപ്പി എന്ന തത്തയെ പൊടിയും ചെളിയും ശേഖരിക്കപ്പെടുന്ന കവചത്തിലേക്ക് വലിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അരോചകമായ ശബ്ദം അവൾ കേട്ടു. പെട്ടെന്ന് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന ഫോൺ താഴെ വെച്ച് വാക്യൂം ക്ലീനറിൻ്റെ പൊടി ശേഖരിക്കപ്പെടുന്ന കവചം കത്തുകൊണ്ട് കുത്തിക്കീറി ചിപ്പി എന്ന തത്തയെ പുറത്തെടുത്തു. തത്ത ചത്തിരുന്നില്ലെങ്കിലും ഭയചകതിയായിരുന്നു. തത്ത പൊടിയും ചെളിയും കൊണ്ട് പൊതിഞ്ഞിരുന്നതിനാൽ അവൾ അതിനെ ബാത്റൂമിൽ കൊണ്ടുപോയി കഴുകി. മുടി ഉണക്കുന്ന ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ചുടുകാറ്റടിപ്പിച്ച് അതിൻ്റെ ശരീരം ഉണക്കി. 2-3 ആഴ്ച കഴിഞ്ഞ് ഈ തത്തയുടെ കഥ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച മാധ്യമപ്രവർത്തകൻ ആ വീട്ടിൽ ചെന്ന് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി, ചിപ്പിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൾ ഇപ്പോഴും പേടിച്ചിരിക്കുന്ന അവസ്ഥയിൽ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടമ്മ മറുപടി നൽകി, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 20:19-23 വരെയുള്ള വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിൻ്റെ അപ്പോസ്തലന്മാർ കടന്നുപോയതും ഏതാണ്ട് ഈ അവസ്ഥയിലൂടെ തന്നെയായിരുന്നു എന്നതാണ്. ഗുരുവും നാഥനുമായ യേശുവിൻ്റെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും സാക്ഷികളായതിലൂടെ പ്രാണഭയം അപ്പോസ്തലന്മാരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കൂടാതെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അവരുടെ മധ്യെ പ്രത്യക്ഷപ്പെട്ടതും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കാത്തിരിക്കാൻ നിർദ്ദേശിച്ചതുമെല്ലാം അവരെ കൂടുതൽ ആശ്ചര്യപരിതരാക്കിയിരുന്നു. നമ്മളിൽ പലരും ഭയചകൃതിയായ ചിപ്പി എന്ന തത്തയെയും പേടിച്ചരണ്ടിരുന്ന അപ്പോസ്തലന്മാരെയും പോലെയാണ് ജീവിക്കുന്നത്. വലിച്ചെടുക്കുന്നതിൻ്റെയും തണുത്ത വെള്ളത്തിൽ വീണ് നനഞ്ഞു വിറയ്ക്കുന്നതിൻ്റെയും അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് നമ്മിൽ പലരും. കൊടുങ്കാറ്റ് നമ്മളെ ചിതറിച്ചിരിക്കുന്നു. ജീവിത പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നതിനിടയിൽ എവിടെയോ നമ്മൾക്ക് ജീവിതത്തിൻ്റെ സംഗീതം കൈമോശം വന്നു പോയിരിക്കുന്നു. അതിനാൽ കൂട്ടായ്മ സ്നേഹം അനുഭവിച്ച് ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ സംഗീതം മുതിർക്കുന്നവരാകാൻ അനുദിനം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവശ്യമാണ്. പന്തക്കുസ്ത എന്ന പദത്തിൻ്റെ അർത്ഥം 50-ാമത് എന്നാണ്. പെസഹ തിരുനാൾ കഴിഞ്ഞ 50-ാമത്തെ ദിവസം യഹൂദരും ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ 50-ാമത്തെ ദിവസം ക്രൈസ്തവരും പന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ചു വരുന്നു. യഹൂദന്മാരുടെ പന്തക്കുസ്ത തിരുനാൾ യഥാർത്ഥത്തിൽ വിളവെടുപ്പിന് ശേഷം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു ആഘോഷമായിരുന്നു. പിന്നീട് അവർ ഈ തിരുനാളിന് പ്രളയത്തിന് ശേഷം ദൈവം നോഹയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയും ദൈവം സീനായ് മലയിൽ വെച്ച്
മോശയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയും ചേർത്ത് വെച്ച് ആഘോഷിക്കാൻ തുടങ്ങി. എന്നാൽ നമ്മുടെ പന്തക്കുസ്താ തിരുന്നാൾ അനുസ്മരിക്കുന്നതും ആഘോഷിക്കുന്നതും യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ 50-ാം ദിവസമുണ്ടായ സംഭവങ്ങളാണ്. എന്തൊക്കെയാണ് അവ? തീനാളങ്ങളായി പരിശുദ്ധാത്മാവ് കന്യകാമറിയത്തിൻ്റെയും ശിഷ്യരുടെയും മേൽ ഇറങ്ങി വന്നു. ഭയചകിതരായിരുന്ന അപ്പോസ്തലന്മാർ തീഷ്ണതയാൽ ജ്വലിക്കുന്ന പ്രാസംഗികരും സുവിശേഷ പ്രഘോഷകരുമായി മാറി. അപ്പോസ്തലന്മാർ ഭാഷാവരം ഉപയോഗിച്ച് പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അപ്പോസ്തലന്മാരുടെ പ്രഘോഷണം ശ്രവിച്ചവർക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേക അനുഭവമുണ്ടായി. പത്രോസിൻ്റെ പ്രസംഗം ഓരോരുത്തരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ കേട്ടു. അവസാനമായി ആദിമ ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസത്തിന് ശക്തമായ സാക്ഷ്യം നൽകുകയും ധീര രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. ക്രൈസ്തവ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് വളരെ വലുതാണ്. നമ്മുടെ ഉള്ളിൽ ആവസിക്കുക വഴി പരിശുദ്ധാത്മാവ് നമ്മളെ ജീവനുള്ള ദേവാലയമാക്കി മാറ്റുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? കൊരിന്ത്യർക്ക് എഴുതിയ 1:3:16 നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമായി വർത്തിച്ച് സുതാര്യ ക്രൈസ്തവ ജീവിതം വഴി ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാനും പ്രലോഭനങ്ങൾക്കെതിരെ നിലകൊള്ളാനും പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നു. നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവമായി വർത്തിച്ച് കൂതാശകളിലൂടെ നമ്മളെ വിശുദ്ധിയിൽ വളരാൻ സഹായിക്കുന്നു. ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവമക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കുന്നു. സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവം വസിക്കുന്ന ആലയങ്ങളും വിശ്വാസം സംരക്ഷിക്കുന്ന ധീര യോദ്ധാക്കളുമായി മാറ്റുന്നു. അനുരഞ്ജന കൂതാശയിലൂടെ പാപമോചനം നൽകി ദൈവവുമായി നമ്മളെ അനുരഞ്ജിതരാക്കുന്നു. വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവ് അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരരക്തങ്ങളാക്കി മാറ്റി അതിനെ നമ്മുടെ ആത്മീയ ഭോജനമായി നമുക്ക് തന്നെ നൽകുന്നു. പൗരോഹിത്യത്തിലൂടെയും വിവാഹമെന്ന കൂതാശയിലൂടെയും പരിശുദ്ധാത്മാവ് ക്രൈസ്തവ സമൂഹത്തെ വിശുദ്ധീകരിക്കുന്നു. നമ്മളെ പഠിപ്പിക്കുകയും നയിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ വ്യക്തമായി തെറ്റുകൂടാതെ പഠിപ്പിക്കാൻ സഭാധികാരികളെ പ്രാപ്തരാക്കുകയും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ കൂടുതൽ വ്യക്തതയോടെ നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ശ്രവിക്കുകയും നമ്മളുമായി സംവേദിക്കുകയും ചെയ്യുന്ന ദൈവമായതിനാൽ നമ്മെ പ്രാർത്ഥിക്കാൻ സഹായിക്കുക മാത്രമല്ല, വചനത്തിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയും നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നു. വരദാനങ്ങൾ ചൊരിയുന്നവനായ പരിശുദ്ധാത്മാവ് സഭയെ സമ്പുഷ്ടമാക്കുന്നതിനായി സഭാംഗങ്ങൾക്ക് ദാനങ്ങളും ഫലങ്ങളും സിദ്ധികളും നൽകുന്നു. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ താക്കോൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കണം. അവനായിരിക്കണം നമ്മളെ നിയന്ത്രിക്കേണ്ടത്. ഇത് സാധ്യമാക്കുന്നതിനായി 1, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തര സാന്നിധ്യത്തിൽ നാം ജീവിക്കുകയും ഇടപെടുകയും വേണം. 2, എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി നാം ദാഹിച്ച് പ്രാർത്ഥിക്കണം. അതുവഴി പ്രലോഭനങ്ങളുടെ മേൽ അതിജീവിക്കുകയും നമ്മിലുള്ള തിന്മയുടെ പ്രവണതകൾ, ദുശീലങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന അടിമത്തങ്ങൾ തുടങ്ങിയവയുടെ മേൽ നമ്മുടെ നിയന്ത്രണങ്ങൾ കൂടുതൽ കൂടുതൽ വിജയകരമാവുകയും ചെയ്യുന്നു. 3, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മളെ കൊണ്ടുവരുന്നതിനായി നമ്മൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങളാണ് ദിവസവും പ്രാർത്ഥനാനിരതരായിരിക്കുന്നതും തിരുവചനം മനസ്സിൽ ധ്യാനിച്ച് മനസ്സ് തുറന്ന് ദൈവത്തോട് സംസാരിക്കുന്നതും. 4, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പ്രചോദനം യാചിച്ച് പ്രാർത്ഥിക്കുകയും ദൈവവുമായും മറ്റുള്ളവരുമായും അനുരഞ്ജിതനായി അനുദിന ജീവിതം നയിക്കുകയും വേണം. ആമേൻ.